സൂപ്രബോയുടെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി രണ്ട് മിനിറ്റേ ഉള്ളൂ. എനിക്ക് അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവിലേക്കും ഗീത ടീച്ചറിലേക്കും മാത്രമേ പോകാൻ കഴിയൂ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അഡ്വക്കേറ്റ് സി പി ഉദയഭാനു അങ്ങിപ്പോൾ ജിഷ്ണു കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. ഫോറൻസിക് പരിശോധനകളിൽ വരുത്തിയ വീഴ്ചകൾ ഈ കേസിൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നമുക്കെല്ലാം ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഈ പൾസറിന് ഇത്ര പരാക്രമത്തോടെ പിടികൂടിയ പോലീസ് ഈ കാര്യത്തിലും ഫോറൻസിക് പരിശോധനയിൽ വീഴ്ച വരുത്തിയിട്ടില്ലേ എന്ന സന്ദേഹം ഉയരുന്നത്. ഞാൻ ബന്ധപ്പെടുകയുണ്ടായി മൂന്ന് പ്രധാനപ്പെട്ട ഫോറൻസിക്കിലെ സീനിയർ ഫോറൻസിക് സർജൻമാരെ. ഐ പി സി നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം, നിർദ്ദേശിക്കുന്ന പ്രകാരം പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല. അതിലൊന്ന് ഒരു വനിതയാണ്. അവരെ കൊണ്ട് പരിശോധന നടത്തിപ്പിക്കാവുന്നതാണ്. ഈ നിമിഷം വരെ അത് നടന്നിട്ടില്ല. ഇതൊരു വലിയ പിഴവല്ലേ? ശ്രീവേണു, ഈ ഈ ഘട്ടത്തിൽ അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കൊരു ഒരു ഒരു ഫുള്ളായിട്ടുള്ള ഒരു പ്രിവിലേജ് നമ്മൾ കൊടുക്കണം. അതിനൊരു അന്വേഷണത്തിൽ ലിവറേജ് നമ്മൾ കൊടുക്കണം. അവരന്വേഷിക്കട്ടെ, അതിൻ്റെ വീഴ്ച വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ശരിയായ ദിശയിലാണോ നടക്കുന്നത് എന്നതെല്ലാം തന്നെ. ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന മൊഴിയുണ്ട് ഇതിൽ കേസിലെ ആപരാധിക്കാരി. ആ മൊഴി ഇപ്പോൾ ഈ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള രണ്ട് പ്രതികളുടെ അവരുടെ മൊഴിയുമായി താരതമ്യപ്പെടുത്തി നോക്കി അത് തട്ടിച്ച് ശരിയെന്ന് ഉറപ്പുവരുത്തി പിന്നീട് ഇനി നടത്താവുന്നേ ഉള്ളൂ. പിന്നെ ശ്രീ വേണു ചോദിച്ചതുപോലെ സാങ്കേതികമായിട്ട് മറ്റു പരിശോധനകൾ, ശാസ്ത്രീയമായിട്ട് ചില പരിശോധനകൾ നടത്തി സ്ഥാപിക്കേണ്ട, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കേണ്ട ചില കാര്യങ്ങളെല്ലാം ഉണ്ടാകാം. അതെല്ലാം ഇനിയും നടത്താനുള്ള ഒട്ടനവധി സാവകാശമുണ്ട്. ശരി ശരി ശരി, കൊടുക്കാവുന്നേ. ശരി, ഞാൻ ഇടപെടുകയാണ്. അവസാനമായി ഗീത ടീച്ചർ വീണ്ടും ഈ നിർണായകമായ തെളിവുകൾ ഇനിയും എടുക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നുവെന്ന് ഈ ഉത്തരവാദപ്പെട്ടവർ തന്നെ പറയുകയാണ്. ഞങ്ങൾ തയ്യാർ, എവിടെ വേണമെങ്കിലും ചെല്ലാം, ഇരയുടെ അടുത്ത് പോകാം, ഫ്ലെക്സിബിളാണ് ഞങ്ങൾ, പക്ഷേ അതിനുള്ള നിർദ്ദേശം കിട്ടുന്നില്ല എന്ന്. എല്ലാ സമയത്തും സംഭവിച്ചുകൊണ്ടിരുന്നു. കാരണം സ്ത്രീകളുമായി എല്ലാ പീഡന കേസുകളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്നത് രണ്ട് എം എൽ എമാരും രണ്ട് അഭിഭാഷകരും ഒരു മാധ്യമ പ്രവർത്തകരുമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഗതി, നമ്മൾ മെച്യുവേർഡ് സൊസൈറ്റിയിലാണ് എന്നുള്ള വാദമാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ഇത്രയും വലിയ വാദങ്ങൾ നമ്മൾ നടത്തുകയാണ്, ഫോറൻസിക് ഉൾപ്പെടെയുള്ള വളരെ ശാസ്ത്ര സാങ്കേതിക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ തരത്തിലുള്ള വീഴ്ചകളെക്കുറിച്ച്, സ്ത്രീകൾക്കെതിരെ നടന്ന വീഴ്ചകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഏത് സിവിലൈസേഷനെ കുറിച്ചാണ്, ഏത് മെച്യൂരിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം അഭിമാനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പെണ്ണിൻ്റെ മാനം കവർന്നു എന്നുള്ള ടേം അതെനിക്ക് പറയാതെ നിവർത്തിയില്ല വേണോ? കാരണം ഞാൻ സംസാരിക്കുന്നത് അധികാരമുള്ളവരോടാണ്, എനിക്കത് പറഞ്ഞേ പറ്റൂ. ആരുടെ മാനമാണ് ഇവിടെ തകർന്നത്? നാണം കെട്ടുപോയത് ഇവിടുത്തെ ആണുങ്ങളാണ്. ലജ്ജയില്ലാത്ത പണി ചെയ്തത് ഇവിടുത്തെ ആണുങ്ങളാണ്. ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ശരി, നിങ്ങൾക്കാണ് വിശ്വാസ്യത തകർന്നു പോയത്. സമയം പൂർണ്ണമായി അതിക്രമിച്ചതുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. കൊച്ചി പോലീസിനോട് പറയാനുള്ളത് ഒറ്റക്കാര്യമാണ്, ദാ ഈ ചർച്ചയിലും മുഴങ്ങുന്ന പെൺ ശബ്ദത്തിന്റെ രോഷം ഉൾക്കൊണ്ടുകൊണ്ട് നീതിയുടെ വഴികളിൽ മുന്നോട്ട് പോവുക. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.